യു ഡി എഫിനെ അധികാരത്തിൽ വരുത്തണമെന്നാണ് എന്റെ അഭിപ്രായം തന്നെ വന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണമെന്നാണ് എന്റെ അഭിപ്രായം യു ഡി എഫ് ചിലപ്പോൾ സാധ്യത ഉണ്ടായേനെ 2020 ഈ ഏരിയയില് ഇപ്പം ഞങ്ങൾ അത് കൊള്ളാന്നാണ് സാധ്യത പ്രവർത്തിക്കുന്ന പാർട്ടികൾ ജയിക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴ മണ്ഡലത്തിലെ മൂവാറ്റുപുഴയിലാണ് ഇവിടെ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് അഭിപ്രായം തേടുകയാണ് മറുനാടൻ മലയാളിയുടെ ഇലക്ഷൻ സർവേയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഏറെ ആവേശപൂർവ്വമാണ് വോട്ടർമാർ മറുനാടൻ മലയാളിയുടെ ഇലക്ഷൻ സർവേയോട് പ്രതികരിക്കുന്നത് മൂവാറ്റുപുഴ മണ്ഡലത്തിലെ ദൃശ്യങ്ങൾ കാണാം എല്ലാ അതുപോലെ ക്ഷേമപെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പട്ടിണിയില്ല എല്ലാ ഈ കൊറോണ കാലത്ത് ഞങ്ങളെ രക്ഷിച്ചത് പിണറായി സർക്കാരാണ് പട്ടിണിയില്ലാതെ ജീവിക്കാൻ അതുകൊണ്ട് ഈ ഗവൺമെൻറ് തന്നെ ഇവിടെ എന്തോ പ്രായം തന്നെ എഴുതോപുരം നല്ല പ്രവർത്തനമല്ലേ ചോദിച്ചാൽ നല്ല വികസന പ്രവർത്തനം നടത്തി നല്ല റോഡ് അതുപോലെ തന്നെ നല്ല താലൂക്ക് ആശുപത്രിയാണ് നല്ല എ ക്ലാസ് മോഡൽ എഴുതോപുരം തന്നെ വന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് എനിക്കൊരു വികലാംഗ പെൻഷനുള്ളതാണ് അതിപ്പോൾ ഒരു 1600 രൂപ അത് എൻ്റെ അച്ഛനുണ്ട് വികലാംഗ പെൻഷൻ അതുപോലെ തന്നെ എനിക്ക് മാസം മാസം ഒരേ കിറ്റ് കിട്ടുന്നുണ്ട് ഞാൻ ഏറ്റവും ഒരു AAY കാർഡിൻ്റെ ഉടമയാണ് എന്നെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ മാറാടി പഞ്ചായത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇന്നിപ്പോൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ മുറിക്കല്ല് പാലം അതൊരു ഡൗട്ടാണ് അതിലിപ്പോൾ ഞാൻ ആരും കലാകാലമായിട്ട് ജോസ് വാഴയ്ക്കം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അതുപോലെ തന്നെ അതിന് മുമ്പ് ജോണി നല്ലൂർ ഉണ്ടായിരുന്ന കാലം മുതൽ തുടങ്ങിയ പരിപാടികളാണ് ഈ മുറിക്കല്ല് പാലം ഈ സ്റ്റേഡിയം അങ്ങനെ ഒത്തിരി ഈ മൂവാറ്റുപുഴ വികസനം അത് ഒന്നാമത്തെ കാര്യം വേണ്ടത് തന്നെയാണ് ഈ പട്ടണം തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പിന്നെ മുറിക്കല്ല് പാലത്തെ പറ്റിയുള്ളതും നല്ല രീതിയിൽ അതും ചെയ്യണം ഈ തവണ വന്നു കഴിഞ്ഞാൽ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ പൊതുവെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ ഒരു 2020 സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് ആ സ്ഥാനാർത്ഥി വന്നേക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ജനവിധി ഒരു മുൻഗണന രീതിയിൽ LDFന് സാധ്യത കൂടുതലുള്ളതായിട്ട് കാണണം അതില്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ UDF ചിലപ്പോൾ സാധ്യത ഉണ്ടായേനെ ഇപ്പോൾ ഞാൻ 20 വർഷമായിട്ട് വോട്ട് ചെയ്യാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ വിലയിരുത്തേണ്ട ഒരാളല്ല വോട്ടിങ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ജനങ്ങളുടെ നന്മ മുൻകണ്ടുകൊണ്ട് ഒരു കാര്യങ്ങളും കൂടെ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ മനമെടുത്തു പോയി ഒരു രാഷ്ട്രീയ പാർട്ടിയിലും എനിക്ക് വിശ്വാസമില്ല ആ പാർട്ടിയുടെ നേതാക്കന്മാരിലും എനിക്ക് വിശ്വാസമില്ല കാരണം അവർ പൊതുവായിട്ടുള്ള ഒരു ജനനന്മ അവരെ ഉദ്ദേശിച്ച് ഒരു പ്രവർത്തനം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യാത്തത് മൂന്ന് മുന്നണികളും ശരിക്കും അതിൻ്റെ റോഡ് ഷോ പോലത്തെ കാര്യങ്ങളിലെല്ലാം വളരെ ശരിക്കും കമ്പയർ പിന്നെ കോമ്പറ്റീഷനിൽ അങ്ങനെ നിൽക്കുന്നു പിന്നെ എന്നാലും പൊതുവെ ഏറ്റവും കൂടുതൽ LDF ആണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് 2020 ഈ ഏരിയയിൽ ഇപ്പം ഞങ്ങൾ അത് അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പ്രചാരണങ്ങൾ മൂന്ന് മുന്നണികളും നന്നായിട്ട് തന്നെ പ്രചാരണം എന്നെല്ലാവരും അല്പം കയറി നിൽക്കുന്നത് LDFൻ്റെയാണ് വികസനം ഈ മണ്ഡലത്തിൽ വർഷങ്ങളായിട്ട് മുരടിച്ച് തന്നെയാണ് നിൽക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല പ്രധാന ആവശ്യം ഇപ്പം KSRTCയുടെ വികസനം ഉണ്ട് പിന്നെ റോഡ് പിന്നെ കച്ചേരിത്താഴം മുതൽ പിന്നെ PO ജംഗ്ഷൻ വരെയുള്ള റോഡിൻ്റെ വികസനത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഇനിയും ബാക്കിയാകാനുണ്ട് പിന്നെ ഇവിടെ ഒരു റിംഗ് റോഡ് ഇങ്ങനെ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ ഈ നടക്കുന്നതിൻ്റെ ഭാഗങ്ങളെല്ലാം അങ്ങനെ അത് അങ്ങനെ കുറച്ച് കട്ടായി നിൽപ്പുണ്ട് അതെല്ലാം കയറി വരാനുണ്ട് കൊള്ളാനാണ് സാധ്യത അത് മറ്റേ എളുതൊന്നും ഈ മാറ്റിക്കൊണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ആൾ മാറി തന്നെയെന്നാണ് എൻ്റെ അഭിപ്രായം അതെ UDFനാണ് സാധ്യത കൂടുതൽ എങ്ങനെ പോകുന്നു ഇലക്ഷൻ പ്രചാരണങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നടക്കുന്നു
വിജയ സാധ്യത എങ്ങനെയാ? വിജയ സാധ്യത യുഡിഎഫിനാണ് സാധ്യത കാണുന്നത്. ഓക്കേ. അല്ലാതെ നമുക്ക് വേർട്ടേജ് വേറെ താല്പര്യമൊന്നും ഇല്ല. അല്ലാതെ പുള്ളി തോക്കുകയോ ജയിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല 5 വർഷം പുള്ളി നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഈ നാടിൻ്റെ വികസനം അതെ പുതിയതായിട്ട് പുതിയതായിട്ടൊരു വീട്ടിലേക്ക് കൊണ്ടുവന്ന സാധനം തരാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഒരുവിധം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ ജയിക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സാധാരണക്കാരായ ജനങ്ങൾ ഒരു 5-6 വർഷമൊക്കെ ആയിട്ട് നമ്മൾ ഈ ജോലിക്ക് വരുന്നതല്ലേ. അപ്പം നമ്മുടെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ അറിഞ്ഞ് ഈ രാഷ്ട്രീയക്കാർ ആരാണെങ്കിലും ആര് ഭരിച്ചാലും നല്ല രീതിയിൽ ഭരിക്കട്ടെ അത്രേ പറയാനോ. ഇത്തവണ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് ഭരണം വരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാ ഒരു അനുകൂല ഘടകമായിട്ട് നമ്മൾ കാണുന്നു? അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽഡിഎഫ് മൊത്തം ഫേക്കാ എല്ലാ കാര്യങ്ങളിലും. അവർ പുറമെ നമ്മളെ അവർ എല്ലാം ചെയ്യേണ്ടെന്ന് പറയണ്ടെങ്കിലും ഉള്ളിൽ മൊത്തം ഫേക്കാണ്. അപ്പോൾ അത് കാരണം യുഡിഎഫ് സർക്കാരാണ് ഇതിലും കുറച്ചുകൂടെ നല്ലത്. കേരളത്തിനെ സംബന്ധിച്ച് മൂവാറ്റിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രകടനം പോലും മൂവാറ്റിൽ വഴി ബ്ലോക്കാകുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത വർഷ സർക്കാർ 5 വർഷം മൂവാറ്റിനെ ഭരിച്ചിട്ടും ഒരു ടൗണിലൊരു വികസനമായ ഒരു സംവിധാനവും ഇടതുപക്ഷ സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇനി 5 വർഷം കൊടുത്തിട്ട് ചെയ്യാത്ത ഒരു വികസനം ഇനി 5 വർഷം കൂടെ കൊടുത്താൽ ഇവരെങ്ങനെ ചെയ്യുമെന്നാണ് ഈ മൂവാറ്റിലുള്ള ജനങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ തവണ യുഡിഎഫിനെ അധികാരത്തിൽ വരുത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാറ്റാൻ അനിവാര്യമാണ് കാര്യമായിട്ട്. ഇപ്പോൾ നമ്മളിവിടെ വികസനമൊന്നും നിലവിലൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ കെ എസ് ആർ ടി സ്റ്റാൻഡാണെങ്കിലും ആ ഒരു പഴയ കണ്ടീഷനിൽ തന്നെയാണ്. സ്റ്റേഡിയവും എല്ലാം അതുപോലെ തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ഒരു മാറ്റം നമുക്ക് വേണം. അതുപോലെ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിക്കാണ് പോകുന്നത്. ഒന്നും പറയാൻ പറ്റില്ല, ടൈറ്റാണ്. 2020 ഏകദേശം ഒരു അത്യാവശ്യം വോട്ട് പിടിക്കുന്നതാണ് മിക്കവാറും. കാരണം അത് LDF സ്ഥാനാർത്ഥി LDFൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം വോട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്.